ആന്റിജൻ നെഗറ്റീവെങ്കിൽ ആർടിപിസിആർ നിർബന്ധം. രോഗവ്യാപനം കൂടുന്ന സാഹചര്യത്തിൽ കോവിഡ് പരിശോധനാ മാനദണ്ഡം പുതുക്കി. ജലദോഷം, പനി, ശ്വാസകോശ രോഗങ്ങൾ ഉള്ളവർക്ക് ചികിത്സ തേടുന്ന ദിവസം ആന്റിജൻ പരിശോധന നടത്തണം. ഫലം നെഗറ്റീവാണെങ്കിൽ ആർടിപിസിആർ പരിശോധന നിർബന്ധമാണ്. കണ്ടെയ്ൻമെന്റ് മേഖലകളിൽ നിന്ന് വരുന്ന മറ്റു രോഗങ്ങൾ ഉള്ളവർക്ക് കോവിഡ് ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും ആന്റിജൻ പരിശോധന നടത്തണം. ഇവിടങ്ങളിൽ നിന്നുള്ള 60 വയസ്സിന് മുകളിലുള്ളവർ, ഗർഭിണികൾ, കുട്ടികൾ, വിളർച്ചയുള്ള കുട്ടികൾ, ഇവർക്ക് പിസിആർ പരിശോധന നിർബന്ധമാണ്. സംസ്ഥാനത്തിന് പുറത്തും വിദേശത്തും യാത്ര ചെയ്തവർ 14 ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ കണ്ടാൽ അന്ന് തന്നെ ആന്റിജൻ പരിശോധനയ്ക്ക് വിധേയമാകണം. നെഗറ്റീവ് ആണെങ്കിൽ പിസിആർ പരിശോധന നടത്തേണ്ടതുണ്ട്. സമ്പർക്ക പട്ടികയിൽ വന്ന ലക്ഷണങ്ങൾ ഇല്ലാത്ത ആൾക്കും പിസിആർ പരിശോധന നിർദ്ദേശിക്കുന്നുണ്ട്. കോവിഡ് വന്നുപോയ ആൾക്ക് വീണ്ടും ലക്ഷണങ്ങൾ വന്നാൽ പിസിആർ പരിശോധന നടത്തണമെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം സംസ്ഥാനത്ത് കോവിഡ് പരിശോധനാ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആർടിപിസിആർ പരിശോധനയുടെ ചാർജ് 1500-ൽ നിന്ന് 1700 ആയാണ് കൂട്ടിയത്. ആന്റിജൻ പരിശോധനാ നിരക്ക് 300 രൂപയായി തുടരും. ആർടിപിസിആർ പരിശോധനാ നിരക്ക് 1500 രൂപയാക്കി ജനുവരിയിലാണ് പുനർനിശ്ചയിച്ചത്. നേരത്തെ ഇത് 2100 രൂപയായിരുന്നു. എക്സ്പേർട്ട് ട്രൂനാ ടെസ്റ്റ് നിരക്ക് 2500 രൂപയാണ്. ട്രൂനാ ടെസ്റ്റിന് 1500 രൂപയാണ് നിരക്ക്. അതേസമയം കേരളത്തിൽ ബുധനാഴ്ചയും 5000-ന് മുകളിലാണ് കോവിഡ് പോസിറ്റീവ് കേസുകളുടെ എണ്ണം. കേരളത്തിൽ നിന്ന് 5980 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. എറണാകുളം ജില്ലയിൽ നിന്നും 811 പേർക്കും, കൊല്ലം ജില്ലയിൽ നിന്നും 689 പേർക്കും, കോഴിക്കോട് ജില്ലയിൽ നിന്നും 652 പേർക്കും, കോട്ടയം ജില്ലയിൽ നിന്നും 575 പേർക്കും, പത്തനംതിട്ട ജില്ലയിൽ നിന്നും 571, തൃശൂരിൽ നിന്നും 540, തിരുവനന്തപുരം 455, മലപ്പുറം 421, ആലപ്പുഴ 411, കണ്ണൂർ 213, വയനാട് 201, പാലക്കാട് 191, ഇടുക്കി 179, കാസർഗോഡ് 71 എന്നിങ്ങനെയാണ് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. UKയിൽ നിന്ന് വന്ന ആർക്കും തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ് 19 സ്ഥിരീകരിച്ചിട്ടില്ല. അടുത്തിടെ UKയിൽ നിന്നും വന്ന 81 പേർക്കാണ് ഇതുവരെ കോവിഡ് പോസിറ്റീവ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവരിൽ 69 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവ് ആയിട്ടുണ്ട്. ആകെ 10 പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ഇക്കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 80106 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 7.47% വർദ്ധിച്ചിരിക്കുകയാണ്. റൂട്ടീൻ സാമ്പിൾ, സെന്റിനെന്റൽ സാമ്പിൾ, സിബിനാറ്റ്, ട്രൂനാറ്റ്, POCT, PCR, RT-LAMP, ആന്റിജൻ പരിശോധന എന്നിവ ഉൾപ്പെടെ ഇതുവരെ ആകെ 1,02,94,203 സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി അയച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 18 മരണങ്ങളാണ് കോവിഡ് 19 മൂലമാണെന്ന് ബുധനാഴ്ച സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതോടെ ആകെ മരണം 3,920 വർദ്ധിച്ചിരിക്കുകയാണ്. ബുധനാഴ്ച രോഗം സ്ഥിരീകരിച്ചവരിൽ 96 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 5,457 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത്. 386 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തവുമല്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 5,745 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവ് ആയിട്ടുണ്ട്. ഇതോടെ 64,346 പേരാണ് രോഗം സ്ഥിരീകരിച്ച ഇനി സംസ്ഥാനത്ത് ചികിത്സയിൽ കഴിയുന്നത്. 914,747 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 234,767 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. ഇവരിൽ 224,378 പേർ വീടുകളിലും, 10,389 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. 1,178 പേരെയാണ് ബുധനാഴ്ച മാത്രം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.